ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീചന. അപ്പം നമ്മൾ ചെടികളൊക്കെ നട്ടു വളർത്തുമ്പോൾ നമ്മൾ എന്താ ആഗ്രഹിക്കുക? ഒരുപാട് പൂക്കളാണല്ലേ ആഗ്രഹിക്കുക. വീട് മുറ്റം നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വളങ്ങളൊക്കെ ചെടികൾക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഉപയോഗിക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ചെടികളെ പോട്ടി മിക്സിലാണെങ്കിലും അതുപോലെ തന്നെ ചെടികൾ നട്ടു കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗസൈഡ് ചെടികൾക്ക് ഉപയോഗിക്കണം. അപ്പം അതിലേറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ഫംഗസൈഡാണ് നമ്മുടെ സാഫ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ പേര് അത് കണ്ടിട്ടില്ല. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് കാണുക. അതിലുണ്ട്, ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ വരുന്നൊരു പ്രശ്നമാണ് ചെടികളൊക്കെ നല്ലോണം പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എന്തെങ്കിലും കീടങ്ങൾ വന്ന് ആ ചെടി മൊത്തമായിട്ട് പൂർണ്ണമായിട്ട് നശിച്ചു പോകും. അപ്പൊ അങ്ങനെ പോവാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണെങ്കിലാണ് അതിൽ നിന്ന് നമുക്ക് കമ്പ് കട്ട് ചെയ്തിട്ടും വിത്ത് നട്ടിട്ടൊക്കെ പുതിയത് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ചെടികളെ ചെറിയ ചെറിയ ഇതുപോലത്തെ ചെറിയ കീടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, മറക്കരുതേ. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ, സെലക്ട് ചെയ്തോളൂ. അപ്പൊ ഇതുപോലെ തുരുതുരാ മൊട്ടുകളും പൂക്കളൊക്കെ നിറയാൻ വേണ്ടിയിട്ട് ഇതാ നമുക്ക് അടുക്കളയിലുള്ള നമ്മുടെ അരിപ്പൊടി. അപ്പൊ അരിപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ധാന്യങ്ങൾ ഉണ്ടല്ലോ, ധാന്യങ്ങൾ ചെടികളെ വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇത് നമ്മൾ കഞ്ഞീന്റെ വെള്ളം, അരി കഴുകിയ വെള്ളമൊക്കെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമല്ലോ, അത് നമുക്ക് സഡൻലി റിസൾട്ട് കിട്ടും. കാരണം നമുക്ക് ഒരു ചെലവുമില്ല, സീറോ കോസ്റ്റിൽ നമ്മളെ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലം വളമാണ് നമ്മുടെ കഞ്ഞീന്റെ വെള്ളം. അപ്പൊ അതേപോലെയൊക്കെ തന്നെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് അരിപ്പൊടി, ഗോതമ്പ് പൊടി, ചെറുപയർ, കടല, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ കേട് വരുന്ന സമയത്ത് ഇപ്പൊ വെറുത്തന്നെ നമ്മൾ കളയും അതൊക്കെ. അപ്പൊ അങ്ങനെ കളയാതെ നിങ്ങൾ ഇതൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റൈസ് വാട്ടറിൽ ഇത് ഒരു ഫെർട്ടിലൈസർ ആക്കാം, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ആ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നല്ലോണം വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് പ്ലാന്റ്സിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതും നല്ല മാറ്റമായിരിക്കും ചെടികൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഈ ഇപ്പൊ പ്രത്യേകിച്ചും ഫ്ലവറിംഗ് പ്ലാന്റ്സിലൊക്കെ തളിരില വരാനും മൊട്ടുകൾ നിറയാനും പൂക്കൾ ഉണ്ടാവാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അരിപ്പൊടി. അപ്പൊ ഞാനിവിടെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള വാട്ടറാണ് എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എന്തും എടുക്കാം കേട്ടോ, കഞ്ഞിവെള്ളം ഉള്ളവർക്ക് കഞ്ഞിവെള്ളം എടുക്കാം, തേങ്ങേന്റെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, തേങ്ങ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പൊ ഞാനിതിലേക്ക് ഒരു 3 സ്പൂണ് അരിപ്പൊടി 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അരിപ്പൊടിക്കും ഗോതമ്പ് പൊടിക്കും ഒക്കെ ഭയങ്കര ഗുണമാണ് പ്ലാന്റ്സ് നല്ലോണം വളരാൻ, സ്റ്റെമ്മ് ലീഫൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു അരിപ്പൊടിയൊക്കെ കേട്ടോ. അപ്പൊ ഇത് നല്ലോണം ഒന്ന് ഈ ഒരു വെള്ളമായിട്ട് നല്ലോണം ഒന്ന് ചേരണം. അപ്പൊ ഇത് ഇങ്ങനെ ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് പൊടി എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മെല്ലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഇപ്പൊ 1 ലിറ്റർ വെള്ളത്തിലേക്ക് അന്ന് അത് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നല്ലോണം ഒന്ന് ഈ ഒരു പൊടി അല്ലെങ്കിൽ ഉള്ളിലൊക്കെ കട്ട പിടിച്ചൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഏകദേശം നല്ലോണം ഈ ഒരു പൊടി ഈ ഒരു വെള്ളമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സോയ ചെൻസ് ആണ്. അപ്പൊ സോയ ചെൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ ഒരു ഭക്ഷ്യാഹാരം കൂടിയാണ് അല്ലേ. അപ്പൊ ഇതിൽ ധാരാളം പ്രോട്ടീൻസ് 50% ആണ് ഇതിന്റെ പയറിൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ ധാരാളം വിറ്റാമിൻസ്, പിന്നെ നമ്മുടെ ഈസ്ട്രജനൊക്കെ നല്ലോണം ഉള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു സോയ ചെൻസ്. അപ്പൊ ഇത് നമുക്ക് കഴിക്കാനും അത്ര ഗുണമാണ്, അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിനും. പ്ലാന്റ്സിന് എത്രത്തോളം ഇത് ഗുണകരമാകുന്നതെന്ന് വെച്ചാല് നമ്മൾക്ക് ഇത് പൊടിച്ചിട്ട് നമുക്ക് പോട്ടിൽ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് വെച്ചിട്ട് ഓരോ പോട്ടിലും ഇട്ട് കൊടുക്കുക. അപ്പൊ പൊടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, പൊടിക്കുന്ന സമയത്ത് ഇതിൽ 1 ഗ്രാമ്പോ പട്ട ചേർത്തിട്ട് പൊടിക്കുക, അല്ലെങ്കിൽ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വരില്ല, അതിന്റെ ആ ബാഡ് സ്മെൽ, ഒരു സ്മെല് ഉണ്ടാവില്ല പട്ട ഗ്രാമ്പൊക്കെ ചേർക്കുമ്പോൾ, അപ്പൊ ഉറുമ്പ് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോട്ടിംഗ് മിക്സ് നമ്മൾ റെഡി ആക്കുമല്ലോ, അപ്പൊ റെഡി ആക്കുന്ന സമയത്ത് ഇതൊരു പിടി എടുക്കുക, ഒരു 8-10 എണ്ണം എടുത്തിട്ട് ആ പോട്ടിംഗ് മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതൊക്കെ അബ്സർവ് ചെയ്തെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കാതൊക്കെ നമ്മുടെ ചെടീനെ നല്ലോണം വളരാൻ സഹായിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ പൊടിച്ചൊരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം. അപ്പൊ ഇത് ഭയങ്കര ഗുണമാട്ടോ. പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസർ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് കുറച്ച് വെള്ളത്തിലിട്ട്
കുതിർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം കൂട്ടി അരച്ചെടുത്ത് പുളിപ്പിച്ചിട്ട് നമുക്ക് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുത്താലും നല്ലതാ. കറിവേപ്പിലേക്കൊക്കെ ഭയങ്കര റിസൾട്ടാ കേട്ടോ, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പതാ ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു സോയ ചെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു സ്പൂണ് സോയ ചെൻസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ 3 സ്പൂണ് അരിപ്പൊടി, 1 സ്പൂണ് സോയ ചെൻസ് നമ്മൾ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇതൊരു 3-4 ദിവസം എടുത്തു വെച്ച് നോക്കി നല്ലോണം ഒന്ന് പുളിക്കും. അപ്പൊ പുളിക്കുന്ന സമയത്താണ് നമ്മുടെ ഫെർട്ടിലൈസറിന് റിസൾട്ട് വരിക. ഇത് ഇതുപോലെ കൊണ്ടുപോയി ഒഴിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അല്ല, നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ ആ ഒരു സഡൻലി റിസൾട്ട് കിട്ടാം. പ്രത്യേകിച്ചും വെയിലൊക്കെ സമയത്ത് നമ്മളിങ്ങനെ ലിക്വിഡ് ഫെർട്ടിലൈസർ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചെടി വളരാനൊക്കെ സഹായിക്കും. അപ്പൊ ഇത് ഞാനൊരു 3-4 ദിവസം എടുത്തു വെച്ചപ്പോൾ നല്ലോണം ഒന്ന് പുളിച്ചിട്ടുണ്ട്. അപ്പൊ പുളിച്ച ആ ഒരു ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് വേണം. പുളിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാല് നമ്മളിത് മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുക്കില്ല. മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ജീവാണുക്കളൊക്കെ പെരുകും, ഫോം ചെയ്യും. അപ്പൊ ആ ഫോം ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മള് ചെടിയൊക്കെ നല്ലോണം വളരും. ഇത് ഇന്ന ചെടിയെന്നൊന്നുമില്ല കേട്ടോ. പച്ചക്കറികൾക്കും മുളകൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒഴിച്ചു കൊടുത്ത് നോക്കി നല്ല മാറ്റമായിരിക്കും. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ, കറിവേപ്പ് മുളകൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലത്തെ ചെടീൻ്റെ ഒക്കെ അടിവശത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇത് നല്ലോണം അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. ചെടികൾക്ക് ചെടീൻ്റെ ഇപ്പൊ ഫ്ലവർ, സ്റ്റെമ്, ഈ പൂമൊട്ടൊക്കെ പെട്ടെന്ന് കിളിർക്കാനും തളിരില വരാനൊക്കെ സഹായിക്കും കേട്ടോ, സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഫീഡ്ബാക്കൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.